उसमें एक तरफ ऐश्वर्या राय नाचती हुई दिखेगी, डांस होगा वहां पे, दूसरी तरफ बल्ले बल्ले करके अमिताभ बच्चन निकलेंगे। നമസ്കാരം. നടി ഐശ്വര്യ റായ് ബച്ചനെ അധിക്ഷേപിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടുന്നത് 8-ന്റെ പണിയാണ്. നടി ഐശ്വര്യ റായ് ബച്ചനെ അവഹേളിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത്. താരത്തെ അവഹേളിച്ച രാഹുൽ ഗാന്ധി വീഴ്ചകളിലേക്ക് കൂപ്പുകുത്തിയതായി BJP തുറന്നടിച്ചു. കൂടാതെ ഒരു കന്നഡികനെ അപമാനിച്ച രാഹുലിനെതിരെ പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് BJP ഉയർത്തിയത്. ഇന്ത്യക്കാരുടെ തിരസ്കരണത്തിൽ നിരാശനായ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ അഭിമാനമായ ഐശ്വര്യ റായിയെ അപമാനിക്കുന്നതിലൂടെ വീഴ്ചകളിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് യശസ് കൊണ്ടുവന്ന ഐശ്വര്യ റായിക്കെതിരെ ഒരു നേട്ടവും കൊണ്ടുവരാത്ത രാജവംശത്തിന്റെ 4-ാം തലമുറ കുപ്രചാരണങ്ങൾ നടത്തുകയാണെന്നാണ് കർണാടക BJP ട്വീറ്റ് ചെയ്തത്. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെയും BJP തുറന്നടിച്ചു. മിസ്റ്റർ സിദ്ധരാമയ്യ, നിങ്ങളുടെ ഒരു ബോസ് കന്നഡികനെ അപമാനിക്കുമ്പോൾ നിങ്ങളുടെ കന്നഡയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് അനാദരവിനെതിരെ സംസാരിക്കുമോ? അതോ നിങ്ങളുടെ മുഖ്യമന്ത്രി കസേര സംരക്ഷിക്കാൻ മിണ്ടാതിരിക്കുമോ എന്നും ട്വീറ്റിലൂടെ BJP ചോദിച്ചു. രാഹുലിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളിൽ മൗനം പാലിക്കുന്ന പ്രിയങ്കയുടെ നടപടിയെയും BJP വക്താവ് ഷെഹ്സാദ് പൂനാവാല ചോദ്യം ചെയ്തു. രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത ഐശ്വര്യ റായ് ബച്ചനെതിരെ രാഹുൽ ഗാന്ധി സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മൗനം പാലിക്കുന്നത്? അവർക്കതിൽ നാണക്കേടുണ്ടോ എന്നാണ് ഷെഹ്സാദ് പൂനാവാലയുടെ ചോദ്യം. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശത്തിന്റെ വീഡിയോ ക്ലിപ്പുകളും BJP X പങ്കുവച്ചിട്ടുണ്ട്. ഐശ്വര്യ റായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ നൃത്തം ചെയ്തുവെന്നും അമിതാഭ് ബച്ചൻ അവിടെ ഭാംഗ്ര ചെയ്തുവെന്നുമാണ് രാഹുൽ ഗാന്ധി പൊതുപരിപാടിക്കിടയിൽ വിവാദ പരാമർശം നടത്തിയത്. പ്രയാഗ്രാജിൽ നടന്ന ജോഡോ യാത്രക്കിടെയായിരുന്നു ഈ പരാമർശം. ഇതിനെതിരെ നിരവധി പേർ തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത്.